സ്വാമിജി പറഞ്ഞ പോലെ ഇപ്പൊ വാർദ്ധക്യാവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പരാതിയും പരിഭവം പറയാൻ മാത്രമുള്ള ഒരു അവസ്ഥയായിട്ട് മാറുകയാണ്. ഇതിനെ എങ്ങനെ, ഈ വാർദ്ധക്യാവസ്ഥ എങ്ങനെ ഒരു സന്തോഷമുള്ള ഒരു അവസ്ഥയാക്കി മാറ്റാം? എങ്ങനെ അവരതിനെ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാക്കി മാറ്റാം സ്വാമിജി? തീർച്ചയായിട്ടും ഭാരതീയ സംസ്കാരത്തിൽ അതിനുള്ള വഴികളുണ്ട്. വാർദ്ധക്യാവസ്ഥയെ അനുഗ്രഹീത അവസ്ഥയാക്കി മാറ്റാൻ, വാർദ്ധക്യാവസ്ഥയെ ധന്യമായൊരു ജീവിതമാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ ഋഷീശ്വരന്മാര് അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. വാർദ്ധക്യം ഒരിക്കലും ഒരു ഭാരമാവരുത്. അതിന് ആദ്യം തിരിച്ചറിയേണ്ടത്, വാർദ്ധക്യത്തെ സന്തോഷമാക്കി മാറ്റണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സന്തോഷമുള്ളതാക്കി തീർക്കണം. കാരണം മനസ്സാണ് സന്തോഷമുള്ളതായി തീരേണ്ടത്. അപ്പം മനസ്സിനെ സന്തോഷമുള്ളതാക്കി തീർക്കണമെങ്കിൽ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കുറേ അസ്വസ്ഥ ചിന്തകളുണ്ട്. ഈ ചിന്തകൾ കെട്ടിക്കിടക്കുന്നിടത്തോളം കാലം മനസ്സിനെ സന്തോഷമുള്ളതാക്കി തീർക്കാൻ സാധ്യമല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത്രയും കാലം ജീവിച്ചപ്പോൾ നിങ്ങൾ എന്താ നേടിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ആവലാദികളും വേവലാദികളും അസ്വസ്ഥതകളും നിങ്ങളുടെ മനസ്സിൽ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ ഭാണ്ഡം നിങ്ങൾ ഏറ്റി നടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും സന്തോഷമായി ജീവിക്കാൻ സാധ്യമല്ല. ശബരിമല തീർത്ഥാടനം നോക്കൂ നിങ്ങൾ. ആളുകൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ മുന്നിലും പിന്നിലും കെട്ടെടുത്ത് അവർ ശബരിമലയ്ക്ക് പോകുന്നു. ഈ കെട്ടുകളാണ് വാസ്തവത്തിൽ ജീവിതം. മുന്നിലെയും പിന്നിലെയും കെട്ടുകൾ എന്ന് പറഞ്ഞാൽ കുറേ ഭൂതകാലത്തിൻ്റെ ചിന്തകളും കുറേ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും. എന്തായിരിക്കും, ആര് നോക്കും, എപ്പോൾ നോക്കും, എങ്ങനെ നോക്കും, എന്തായിരിക്കും ജീവിതം, ഈ ചിന്തകൾ നടന്ന ജീവിതം. ഇതിനെയും കൊണ്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഈ ഭാണ്ഡമൊക്കെ ഇറക്കി വെച്ച് നെയ്യഭിഷേകം ചെയ്ത് തൻ്റെ അഹന്തയാകുന്ന നാളികേരത്തെ ഉടച്ച് നെയ്യഭിഷേകം ചെയ്ത് ഒരു ഭാണ്ഡമാക്കി ഒരു പ്രസാദമാക്കി കൊണ്ടുവരുന്നു. ശബരിമലയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നത് പ്രസാദമാണ്. കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്നത് അഭിഷേകം ചെയ്യാനുള്ള ദ്രവ്യങ്ങളാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ പ്രസാദമാണ്. ഇതുപോലെ നിങ്ങളുടെ പരിഭവങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ചിന്തകളെ, അസ്വസ്ഥ ചിന്തകളെയൊക്കെ നാമസങ്കീർത്തനം കൊണ്ട്, നാമജപം കൊണ്ട്, ഭാഗവതം, ഗീത തുടങ്ങിയത് പാരായണം കൊണ്ട് മാറ്റിയെടുത്ത് അതിനെ മുഴുവൻ പ്രസാദമാക്കി മാറ്റണം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ പറയണം, എൻ്റെ ജീവിതം ഒരു പ്രസാദമാണ്, ജീവിതത്തെ അങ്ങനെ പ്രസാദമാക്കുക. എന്നും രാവിലെ എണീറ്റുടനെ കുറച്ചു നേരം ജപവും ധ്യാനവും ചെയ്ത് ആരോട് സംസാരിക്കുമ്പോഴും ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും ആസ്പദമാക്കിയേ ഞാൻ സംസാരിക്കുകയുള്ളൂ. അങ്ങനെ ഗീതയിലെ ശ്ലോകങ്ങളും ഭാഗവതത്തിലെ ശ്ലോകങ്ങളും ഇരുന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതിനെ ആസ്പദമാക്കി നിങ്ങൾ സംസാരിക്കൂ. ഒരു പരാതികളും പറയരുത്, ഒരു പരിഭവങ്ങളും പറയരുത്. എപ്പോഴും നിങ്ങൾ ഊർജം കൊടുക്കുന്ന, ഉണർവ് കൊടുക്കുന്ന, ഉത്സാഹം കൊടുക്കുന്ന വാക്കുകൾ പറയുക. അപ്പം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് കാണാം സന്തോഷമുള്ളതാക്കി തീർക്കാം. മനസ്സിൻ്റെ കഴിവുകളെയും ശക്തികളെയും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നമുക്കറിയാം രാമായണത്തിലും അതുപോലെ തന്നെ മഹാഭാരതത്തിലും ഭാഗവതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രായമുള്ളവരാണ് മഹാന്മാരായി തീർന്നിട്ടുള്ളത്. രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളൻ കുട്ടികളും ഭാര്യയും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മഹർഷിമാരെ കാണുന്നതും പിന്നീട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നതും അങ്ങനെ നാമജപത്തിലൂടെ അദ്ദേഹം വാത്മീകയായി മാറുന്നതും. ഇതുപോലെ തന്നെ അജാമിളൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ശ്രീമദ് ഭാഗവതത്തിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു വേശ്യയുടെ കൂടെ ജീവിക്കുന്നതും കുറേ കാലം അവിടെ കൂടെ ജീവിച്ച് പിന്നീട് അദ്ദേഹത്തിന് തെറ്റ് തിരിച്ചറിയുന്നതും നാമജപത്തിലൂടെ ജീവിതം പരിവർത്തനം വരുത്തുന്നു. ഇങ്ങനെ ഏത് ഗ്രന്ഥങ്ങളിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാം വാർദ്ധക്യത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റിയ ആളുകൾ ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ അവർക്ക് ആ ഒരു വിൽ പവർ, എനിക്ക് എൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിവുണ്ട് എന്ന്. അപ്പൊ വേണ്ടാത്ത ചിന്തകളെ നാമജപം കൊണ്ട് മാറ്റിയെടുത്ത് വേണ്ടുന്ന കാര്യങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് അത് സമൂഹത്തിന് പങ്കുവെച്ചുകൊണ്ട് തന്നെ പ്രയോജനമുള്ളൊരു മനുഷ്യനാക്കി മാറ്റി ജീവിതത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ധന്യധന്യമാണ്. നിങ്ങളെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നിങ്ങൾക്ക് ചുറ്റും ഒരു സമൂഹമുള്ളതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ പറയരുത് ഐ ആം യൂസ്ലെസ് എന്ന്. എപ്പോഴും പറയാം ഞാൻ ഐ ആം യൂസ്ഡ് ലെസ് എന്നുള്ളത്. ഞാൻ എന്നെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇനിയും എന്നിൽ ഉപയോഗിക്കാനായിട്ടുള്ള കഴിവും സാധ്യതകളുമുണ്ട്. അങ്ങനെ ഒരു ഫിനിക് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ആളുകളായി നിങ്ങൾ മാറണം. വാർദ്ധക്യം ഒരു ശാപമാവരുത്, വാർദ്ധക്യം ഒരു അനുഗ്രഹമായി മാറണം. അങ്ങനെ വാർദ്ധക്യമുള്ളവരൊക്കെ മനസ്സുകൊണ്ട് യൗവനമുള്ളവരായി മാറി. തല ഡൈ ചെയ്തുകൊണ്ട് കാര്യമില്ല, മനസ്സിനെ നിങ്ങൾ ഭാഗവതം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിലെ യൗവനവും മഹത്വവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശമല്ല, ഒരു ചെറിയൊരു നിർദ്ദേശം.